ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെട്ടി പാക്കിംഗ് അല്ലെങ്കിൽ ബാഗ് പാക്കിംഗ് ആണ്. ഞാനിപ്പോ കുറച്ച് ദിവസത്തേക്ക് കൊടൈക്കനാൽ പോവുകയാണ്. ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കൊടൈക്കനാൽ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് കൊടൈക്കനാൽ കാണുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എന്റെ ലൈഫിലെ ഫസ്റ്റ് സോളോ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട്. ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ആവും? മാത്രമല്ല ഒറ്റയ്ക്ക് പോയാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കില്ല. നമുക്ക് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല, ഫോട്ടോ എടുത്തരാൻ ആളുണ്ടാവില്ല, വീഡിയോസ് എടുത്തരാൻ ആളുണ്ടാവില്ല. പക്ഷേ സോളോ ട്രിപ്പ് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ സോളോ പോയി നോക്കാം, എങ്ങനെയാണ് അതിന്റെ ഫീൽ എന്നൊന്നും അറിയാലോ. ഞാൻ കൊടൈക്കനാൽ പോകുന്ന വീഡിയോസൊന്നും ഈ ചാനലിൽ ഇടാൻ സാധ്യതയല്ല. കാരണം നമ്മുടെ ചാനൽ മെയിൻ ആയിട്ട് സ്കിൻ കെയർ വീഡിയോസ് ആണല്ലോ ഇടാറ്. അപ്പോൾ അല്ലാത്ത ബ്ലോഗ്സ് ഒന്നും ഇട്ടാൽ അങ്ങനെ വ്യൂസ് കിട്ടാറില്ല. മാത്രമല്ല അല്ലാത്ത ബ്ലോഗ്സ് ആർക്കും കാണാനും താല്പര്യമില്ല. അപ്പൊ വിചാരിച്ചു ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി ബ്ലോഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വേറെ യൂട്യൂബ് ചാനലിൽ ഇടാന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് തുടങ്ങിയിട്ട് ഒറ്റ വീഡിയോ ഇട്ടിട്ടില്ല, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വീഡിയോസ് ഒന്നും അതിൽ ഇട്ടിട്ടില്ല. അപ്പൊ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ബാഗ് ആണ് കൊണ്ടുപോകുന്നത്. അഡിഡാസിന്റെ ബാഗാണ്. അഡിഡാസ് എന്നൊക്കെ പേരേ ഉള്ളൂ, പക്ഷേ ഇത് ഒറിജിനൽ അഡിഡാസ് ഒന്നല്ല. അപ്പോ ഈ ഒരു ബാഗ് മതി. ഞാൻ എത്ര ദിവസത്തേക്കാണ് പോകുന്നത് വെച്ചാൽ സത്യമാണ് എനിക്ക് തന്നെ ഒരു ഐഡിയ അല്ല. നമുക്ക് ഇനി അധികം സംസാരിച്ച് വലിച്ചു നിർത്താണ്ട് പെട്ടി പാക്കിംഗ് തുടങ്ങി. ഇതൊക്കെയാണ് നിങ്ങൾ ഫ്രെയിമിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുള്ള എന്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം. അപ്പോ ഇതിലൊരൊറ്റ അറ മാത്രമേ ഉള്ളൂ ഡ്രസ് ഇടാൻ പറ്റിയത്. ഓ ഇവിടെ അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഈ ഒരൊറ്റ അറ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതില് പാന്റും ഷർട്ടും ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പാന്റ് വെക്കാം. ഞാൻ ഈ പാന്റ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് നിന്ന് മേടിച്ചതാണ്. പുതിയ പാന്റാണ്, ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ആദ്യം ഇത് പൊട്ടിക്കട്ടെ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ജീൻസ് പാന്റ് വെക്കാം. അപ്പൊ നമ്മൾ ഒരു പാന്റ് വെച്ചു. ഇനി അടുത്തത് ഈ ബ്ലാക്ക് ജീൻസ് വെക്കാം. അപ്പൊ പാന്റ് ഞാൻ ആകെ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ. പിന്നെ ഞാനൊരു പാന്റ് ഇട്ടിട്ടാണല്ലോ പോകുക. അപ്പൊ ടോട്ടൽ മൂന്ന് പാന്റ് മതി. മൂന്ന് പാന്റ് നമുക്ക് ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ ഇടാം, പ്രശ്നമൊന്നുമില്ല. എന്നാൽ ജീൻസ് ആണ്, നല്ല വെയിറ്റ് ഉണ്ടാവും, ഒരുപാട് സ്പേസ് പോവും. ഇതൊന്നും ഞാൻ അയൺ പോലും ചെയ്തിട്ടില്ല, ഫുൾ ചുളിവുകളൊക്കെ ഉണ്ട്. എനിക്കിനി അയൺ ചെയ്യാനൊന്നും സത്യം പറഞ്ഞാൽ വയ്യ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതാക്കി മടുക്കിയിട്ട് ഇതിൽ വെക്കുകയാണ്. അപ്പോ ഒരു ടീഷർട്ട് വെച്ചു, രണ്ടാമത്തെ ടീഷർട്ട് വെക്കുകയാണ്. ഞാൻ കൂടുതലും ഇതുപോലത്തെ ഡാർക്ക് കളേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. കുറച്ച് എന്റെ തെറ്റിദ്ധാരണയാണെന്ന് അറിയില്ല, എനിക്ക് കൂടുതലും കുറച്ച് ഡാർക്ക് കളേഴ്സ് ആണ് ചേരുന്ന പോലെ തോന്നല്. ഇപ്പൊ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഞാൻ ഇട്ടാൽ എന്റെ സ്കിന്ന് എന്റെ ഫേസ് ഒക്കെ ഒന്നുകൂടി ഭയങ്കര ഡൾ ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലും ഡാർക്ക് കളേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും നിനക്ക് എപ്പോഴും ഡാർക്ക് കളേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇട്ട് നോക്കും കുറച്ച് ഭംഗി തോന്നല് കുറച്ച് ഡാർക്ക് കളേഴ്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഡാർക്ക് കളേഴ്സ് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ രണ്ട് ടീഷർട്ട് വെച്ച് കഴിഞ്ഞു. അപ്പൊ തന്നെ ഇത് ഓൾമോസ്റ്റ് നല്ല വെയിറ്റ് ഉണ്ട്. ഇനി വെക്കാനുള്ളത് ഈ സ്വെറ്റർ ആണ്. രണ്ട് സ്വെറ്റർ ഉണ്ട്. അപ്പോ കൊടൈക്കനാലിൽ എന്തായാലും നല്ല തണുപ്പുണ്ടാവും. അപ്പൊ നമ്മൾ ടീഷർട്ടോ അങ്ങനെ എന്തിടുകയാണെങ്കിൽ അതിന്റെ പുറത്ത് ജാക്കറ്റോ അല്ലെങ്കിൽ ഒരു സ്വെറ്ററോ ഇട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. പക്ഷെ കുഴപ്പമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് ഇട്ടാ തണുപ്പിന് നല്ല ആശ്വാസം കിട്ടും. പക്ഷെ ഇത് ഭയങ്കര ഹെവിയാണ്. ഇതിന് തന്നെ വേണ്ടി വരും ഒരു അഞ്ചാറ് ഡ്രസ്സിന്റെ സ്പേസ്. അപ്പൊ ഈ ബാഗിൽ ഇതുകൂടി കൊള്ളോ എന്ന് എനിക്കറിയില്ല. അല്ല പിന്നെ ഒരു സ്വെറ്റർ ഒഴിവാക്കേണ്ടി വരും. പക്ഷെ എനിക്ക് സ്വെറ്റർ ആയതുകൊണ്ട് ഒഴിവാക്കാൻ തോന്നുന്നില്ല. അപ്പൊ മാക്സിമം കൊള്ളിക്കാൻ നോക്കാം. രണ്ട് ടീഷർട്ട് അല്ല ആയിട്ടുള്ളത്, പിന്നെ ഞാൻ ഒന്ന് ഇട്ട് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ദിവസത്തേക്ക് ഉള്ളതെന്ന് വേണേൽ പറയാം. ഇതൊക്കെ വൃത്തിക്ക് മടിക്കാൻ ചിലപ്പോൾ സ്പേസ് ഉണ്ടാവാൻ മതിട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ്സിനും കൂടി മടിക്കി വെക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്വെറ്ററും കൂടി ഇതിൽ കൊള്ളിക്കാം. പിന്നെ നമ്മൾ റൂമിൽ നിൽക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ട്രാക്ക് പാൻറ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ഷോർട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി കൊള്ളിക്കണം. പിന്നെ ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള രണ്ട് ടീഷർട്ട് എടുക്കുന്നുണ്ട്. ഒന്നവിടെ വാഷ് ചെയ്തിട്ടതാണ്, അപ്പൊ അതിനി പോയിട്ട് എടുക്കണം. അപ്പൊ ഇതിട്ടാ രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. ഇതും കൂടി ഇതിൽ കൊള്ളിക്കണം. കൊള്ളോന്നറിയില്ല, നോക്കട്ടെ.
ഓക്കെ, അപ്പോ അത് കൊണ്ടിട്ടുണ്ട്. ഇനി ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും കൂടി ഇതിൽ വെച്ചാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ളത് നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ് ആണ്. അതിന് ഈ ഒരു അറയിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്, ഫേസ് വാഷ് എടുക്കുന്നുണ്ട്, പിന്നെ ഷേവിങ് സെറ്റ് എടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ബ്ലേഡ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ബോഡി സ്പ്രേ എടുക്കുന്നുണ്ട്, പിന്നെ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് നല്ല ഡ്രൈനെസ് ഉണ്ടാവും. ഒരു ബോഡി ലോഷൻ മേടിക്കണമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ലിപ്പ് നല്ലപോലെ ഡ്രൈ ആവാനും ഫ്ലേക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പൊളിഞ്ഞു പോകും. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈയിങ് ആണ്, അപ്പൊ അങ്ങനെ പൊളിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ലിപ് ബാമും കൂടി മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ രണ്ട് പെർഫ്യൂം ഉണ്ട്, പക്ഷേ ഇത് രണ്ടും ഗ്ലാസ് ആയതുകൊണ്ട് പൊട്ടുമെന്ന് എനിക്ക് പേടി. ഇത് നല്ല സ്മെല്ലാണ്, കുറെ നേരം ലാസ്റ്റ് ചെയ്യും, പക്ഷെ എന്റെ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ആ പെട്ടെന്ന് പൊട്ടും. അപ്പൊ ഇത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കുന്നത് സേഫ് അല്ല. ഇത് നല്ല സ്മെല്ലാണ്, പക്ഷെ ഇതിന്റെ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് തന്നെയാണ്. പക്ഷെ കുറച്ച് ഉറപ്പുള്ള ഗ്ലാസ് ആണ്, എന്നാലും എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ നല്ല വെയിറ്റും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നിവ്യന്റെ ഈ ഒരു സെന്റ് മാത്രം കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്പ്രേ എടുത്തിട്ട് എന്റെ എല്ലാ ഡ്രസ്സിലും അടിച്ചാൽ മതിയും, എന്നിട്ട് ബാഗിൽ വെച്ചാൽ മതിയും. പക്ഷെ ഞാൻ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇത് ഉള്ളിലോട്ട് അടിക്കാം. പിന്നെ മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നത് ഈ രണ്ട് ഗ്ലൗസ് ആണ്. അവിടെ ഗ്ലൗസ് ഒക്കെ ഇടേണ്ട ആവശ്യം, അത്രക്ക് തണുപ്പ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇതുപോലത്തെ കാലാവസ്ഥ എന്താണെന്ന്, ഫോണിൽ നോക്കണം. അപ്പൊ അത്യാവശ്യം തണുപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്. ഇതൊക്കെ അൺവാണ്ടഡ് ആണോന്ന് ചോദിച്ചാൽ ഐ ഹാവ് നോ ഐഡിയ. ചിലപ്പോൾ ഇതൊക്കെ വെറുതെ കൊണ്ടുപോയി ഞാൻ യൂസ് ചെയ്യാൻ പോലും സാധ്യതയല്ല. പക്ഷെ എന്തായാലും ബാഗിൽ വെച്ചേക്കാം. പിന്നെ ഷോക്സ് എടുക്കുന്നുണ്ട്, പിന്നെ എൻ്റെ അണ്ടർവെയർസ് എടുക്കുന്നുണ്ട്. രണ്ടെണ്ണം കൂടി പുറത്തുനിന്ന് എടുത്ത് വെക്കാനുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു ട്രാക്ക് പാൻറ് മാറ്റിയിട്ട് ഈ ഒരു ഷോർട്സ് വെച്ചാലോ എന്നാണ്. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ട്രാക്ക് പാൻറ് മാറ്റേണ്ട ആവശ്യമല്ല, അല്ലാതെ തന്നെ ഞാൻ ഇതിലോട്ട് വെച്ചു. എൻ്റെ അമ്മ നല്ല ഹെവിയാ, ഇതും കൊണ്ട് പോകണ്ടേ. എയർപോഡ് എടുക്കണം. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ഫോൺ കൂടി എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ്. അപ്പൊ ഇതും കൂടി സേഫ്റ്റിക്ക് വെച്ചേക്കാം. ആ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങാനും ചാർജ് തീർന്നാലോ, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണും കൂടി എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ പേടിയാവാം, ആരെങ്കിലും അടിച്ചു മാറ്റുമോ എന്നൊക്കെ എനിക്ക് പേടിയാവാം. പ്രത്യേകിച്ച് നമ്മൾ പോകുന്നത് അങ്ങനത്തെ ഒരു ഏരിയയിലല്ലേ, ഒരുപാട് കള്ളന്മാരൊക്കെ ഉണ്ടാവും. ഞാനിപ്പോ എൻ്റെ ഈ വാച്ച് തന്നെ കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ അല്ല. ഇത് കൈമ കിട്ടും, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാവും ആരെങ്കിലും ഒക്കെ അടിച്ചു മാറ്റി പോയാലോ എന്നുള്ളത്. അതുകൊണ്ട് ഈ വാച്ച് എടുക്കണോ എടുക്കണ്ടേ, എൻ്റെ വേറൊരു വാച്ച് ഉണ്ട്, അപ്പൊ അത് ഇടണോ ഇടണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ആലോചിക്കട്ടെ, ചിലപ്പെങ്കിലേ ഞാനിത് എടുക്കുള്ളൂ, ചിലപ്പോ ഞാന് കൊണ്ടുപോകില്ല. അറകളുണ്ട്, ഇവിടെ ഒരറുണ്ട്, ഇവിടെ ഒരറുണ്ട്, ഇവിടെ ഒരറുണ്ട്. അപ്പം അതിലേതെങ്കിലും വെക്കാം. നല്ല വെയിറ്റ് ഉണ്ട് ഇത്, എനിക്കല്ലെങ്കിലേ ബാക്ക് പെയിൻ ആണ്. അപ്പൊ എന്തായാലും ആ ട്രിപ്പ് പോയി വരുമ്പോഴത്തേക്ക് ബാക്ക് പെയിൻ കൂടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ 2 ലിറ്ററിന്റെ ഈ ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇതിൽ സ്പേസ് ഇല്ല, ഇതുകൂടി വെക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ എനിക്ക് ട്രൈപോഡ് കൂടി ഇതിൽ വെക്കാനുണ്ട്. 2 ലിറ്ററിന്റെ ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കല്ലോ, എനിക്ക് പെട്ടെന്ന് യൂറിൻ ഇൻഫെക്ഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ മേടിച്ചത് തന്നെ. അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ മറന്നു, അപ്പൊ ഞാൻ ഇത് കൊണ്ടുപോകാന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ ഇതുകൂടി വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളുടെ പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, എന്റെ ആ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കമന്റ് ബോക്സ് ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ ചാനലിലോട്ട് എത്താൻ പറ്റും. ഞാനിപ്പോ കമന്റ് ബോക്സിൽ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എന്റെ ചാനലിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും കൊടൈക്കനാൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.